പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്ര പാരമ്പര്യമുണ്ട് ഫലസ്തീനിന്. 1878 ചരിത്ര രേഖകൾ പറയുന്നത് ഫലസ്തീനിൽ അന്ന് 80% മുസ്ലിങ്ങളായിരുന്നു, 10% ക്രിസ്ത്യാനികളും 3% മാത്രമായിരുന്നു ജൂതന്മാർ. എന്നാൽ ജൂതന്മാരുടെ ഒരു പ്രത്യേകമായ അജണ്ടയുടെ ഭാഗമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫലസ്തീനിലേക്ക് കുടിയേറി പാർക്കുകയായിരുന്നു. 1890 വ്യാപകമായ ജൂത കുടിയേറ്റമുണ്ടായി ഫലസ്തീനിലേക്ക്. അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരികയും ഭൂമി വാങ്ങുകയും വളച്ചു കെട്ടുകയും ചെയ്തു. എന്നിട്ട് അവരുടെ പ്രദേശമാക്കി, മെല്ലെ മെല്ലെ അവരുടെ പ്രദേശമാക്കി മാറ്റി. 1898 ഓസ്ട്രിയക്കാരനായ തിയോഡർ ഹെഡ്സൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ് സിയോണിസം. അവരുടെ ലക്ഷ്യം ലോകത്ത് ഒരു ജൂത രാഷ്ട്രം ഉണ്ടാക്കണമെന്നാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന ജൂതരെ അവരുടെ പ്രോമിസ്ഡ് ലാൻഡ് ആയിട്ടുള്ള ഫലസ്തീനിലേക്ക് കൊണ്ടുപോവുകയും ഒരു ജൂത രാഷ്ട്രം നിർമ്മിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഈ സിയോണിസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പീഡനത്തിനിരയായവരാണ് ശരിക്കും ജൂതന്മാർ. ശക്തമായ വിദ്വേഷവും വെറുപ്പും ഉടലെടുക്കുകയും അവരെ രാജ്യത്ത് നിന്ന് പുറത്തുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പ്രധാനമായ കാരണം ഡിസൈഡ്സ് അഥവാ കില്ലർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഘാതകർ എന്ന ഒരു മേലാപ്പ് ജൂതക്ക് മേലുണ്ടായിരുന്നു. യേശു ക്രിസ്തുവിനെ കൊന്നത് ജൂതന്മാരാണ് എന്നാണ് ക്രിസ്തീയ സഹോദരങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജൂതരോട് ശക്തമായ എതിർപ്പും വിയോജിപ്പും ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നു. മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്വേഷവും വെറുപ്പും അക്രമവും വളർത്തുന്നവരാണ് ജൂതർ എന്ന ഒരു പ്രചരണവും അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ജൂതർക്ക് വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ആൻറ്റിസെമിറ്റിസം, ജൂതവിരോധം എന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായി ഉണ്ടായിരുന്നു. ബ്രിട്ടനിൽ, പോളണ്ടിൽ, സ്പെയിനിൽ, ഹംഗറിയിൽ, ജർമ്മനിയിൽ, അങ്ങനെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇവർ പീഡനത്തിന് ഇരയായിട്ടുണ്ട്. ലോകത്ത് അക്രമവും വിദ്വേഷവും പകർത്തിയതും ക്രിസ്ത്യാനികളോടുള്ള ഒരു പകയുമായിരുന്നു ഇതിനെല്ലാം കാരണം. അതിനിടയിൽ ബ്ലാക്ക് ഡെത്ത് എന്ന പേരിൽ പ്രത്യേകമായൊരു പ്ലാഗ് യൂറോപ്പിൽ വ്യാപിച്ചിരുന്നു. അതിൻ്റെ കാരണക്കാർ ജൂതന്മാരാണ് എന്ന് പറഞ്ഞിട്ട് ജൂതന്മാരെ യൂറോപ്പിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. പല തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥികൾ ജൂതവിരോധം അവരുടെ അജണ്ടയായി കൊണ്ട് നടക്കുകയും തെരഞ്ഞെടുപ്പിലെ പോസ്റ്ററുകളിൽ ഞാനൊരു ജൂതവിരോധിയാണ്, ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ ജൂതന്മാരെ രാജ്യത്ത് നിന്ന് പുറത്താക്കും എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളും വാഗ്ദാനങ്ങളും നൽകിയിരുന്നു. അത്രമാത്രം ഒരു വിരോധമായിരുന്നു യൂറോപ്പിൽ ജൂതരോടുണ്ടായിരുന്നത്. ചരിത്രത്തിൻ്റെ ഒരു പിന്നാമ്പുറത്തേക്ക് ചെറുതായി ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇന്നത്തെ പലസ്തീനിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ മൂല കാരണം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. 1517 മുതൽ 1917 വരെ ഫലസ്തീൻ ഓട്ടമൻ തുർക്കികളുടെ ഭരണത്തിന് കീഴിലായിരുന്നു. അന്ന് എല്ലാ മതവിഭാഗങ്ങളും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ജീവിച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഫലസ്തീനിലുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 1914 മുതൽ 19 വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധം, ആ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ്റെയും സഖ്യ കക്ഷികളുടെയും എതിർചേരിലായിരുന്നു ഓട്ടോമൻ സാമ്രാജ്യം. ഈ ഓട്ടോമൻ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തുക എന്നത് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അവരെ പരാജയപ്പെടുത്തണമെങ്കിൽ അറബികളുടെയും ജൂതന്മാരുടെയും സപ്പോർട്ട് ബ്രിട്ടന് വേണ്ടി വന്നു. അതുകൊണ്ട് ഇവരുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഒരു കാര്യം ചെയ്യുകയുണ്ടായി. ബ്രിട്ടീഷുകാർ ചെയ്ത ഒരു ചതിയാണ് സത്യത്തിൽ ഇതിൻ്റെ എല്ലാം തുടക്കം. 1917 ആർദർ ബാൽഫർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരൻ ഒരു കരാറുണ്ടാക്കി. ബാൽഫർ ഡിക്ലറേഷൻ എന്നാണ് അതിൽ അറിയപ്പെടുന്നത്. അതിൽ ജൂതരോട് പറഞ്ഞത്, ഓട്ടോമൻ സാമ്രാജ്യത്തിനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ നിങ്ങൾ ഞങ്ങളെ സഹായിച്ചാൽ നിങ്ങളുടെ പ്രോമിസ്ഡ് ലാൻഡ് നിങ്ങൾക്ക് ഞങ്ങൾ വകവെച്ചു തരാം, വാങ്ങിത്തരാം എന്നാണ് പറഞ്ഞത്. അതേസമയം അറബികളോട് പറഞ്ഞു, നിങ്ങൾക്ക് സ്വയം ഭരണാവകാശം, പൂർണ്ണമായും നിങ്ങൾക്ക് ഭരണാധികാരം, സ്വയം ഭരണാവകാശം അതും നിങ്ങൾക്ക് തരാം, അതുകൊണ്ട് ഓട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു. വളരെ വലിയ ഒരു ചതിയുടെ തുടക്കമായിരുന്നു ഇത്. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞു, ബ്രിട്ടൻ ജയിച്ചു, ഓട്ടോമൻ സാമ്രാജ്യം പരാജയപ്പെട്ടു. പിന്നീട് സംഭവിച്ചത് ഫലസ്തീൻ ബ്രിട്ടൻ്റെ കോളനിയാകുന്നതായിരുന്നു. ബ്രിട്ടീഷുകാർ അവിടെ ഇന്ത്യയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പ്രയോഗിച്ച അതേ തന്ത്രം തന്നെയാണ് പ്രയോഗിച്ചത്, ഡിവൈഡ് ആൻഡ് റൂൾ. മുസ്ലിങ്ങളെയും ജൂതന്മാരെയും പരസ്പരം അകറ്റുന്നതിനും വളരെ വലിയ വിദ്വേഷം ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ബ്രിട്ടീഷുകാർ അവിടെ ചെയ്തു വച്ചത്.
അതിൻ്റെ ഭാഗമായി യൂദരെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടിപ്പിക്കുവാനുള്ള നിഗൂഢ പദ്ധതികൾ അവരൊരുക്കുകയുണ്ടായി. ഭൂമിയുടെ ഉടമാവകാശമില്ലാത്ത ബ്രിട്ടീഷുകാർ ഫലസ്തീനിൻ്റെ മണ്ണിലെ ഭൂമി ജൂതന്മാർക്ക് പകുത്തു കൊടുത്തുകൊണ്ടേയിരുന്നു. ജൂത കുടിയേറ്റം ശക്തമാവുകയും ഫലസ്തീനിലെ വലിയ ഒരു ഭൂമി ജൂതന്മാർക്ക് സ്വന്തമാകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മെല്ലെ മെല്ലെ എത്തിച്ചിടുകയും ചെയ്തു. സിയോണിസ്റ്റുകളുടെ മുദ്രാവാക്യം തന്നെ എലാൻ വിതൗട്ട് പീപ്പിൾ ഫോർ എ പീപ്പിൾ വിതൗട്ട് ലാൻഡ് എന്നായിരുന്നു. ജനതയില്ലാത്ത രാജ്യത്തിന് രാജ്യമില്ലാത്ത ജനത. അങ്ങനെ ജനതയില്ലാത്ത സ്ഥലത്ത്, ജനവാസമില്ലാത്ത സ്ഥലത്ത്, രാജ്യമില്ലാത്ത ജനങ്ങൾക്ക് ഭൂമി വേണമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അവിടങ്ങളിൽ അധിനിവേശം സൃഷ്ടിക്കുകയാണ് സിയോണിസ്റ്റുകൾ ചെയ്തത്. അതിന് ബ്രിട്ടീഷുകാർ സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ ഫലസ്തീനിലെ രണ്ടായി വെട്ടിമുറിക്കുകയാണ് ചെയ്തത്, ഫലസ്തീനെന്നും ഇസ്രായേലെന്നും പറഞ്ഞുകൊണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു ഇല്ലീഗൽ ഒക്കുപേഷൻ ആയിരുന്നു. മൂന്ന് കാര്യങ്ങളാണ് ഐക്യരാഷ്ട്രസഭ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വച്ചത്. ഒന്ന്, ജൂതന്മാർക്ക് പുതിയൊരു രാജ്യം. രണ്ട്, ഫലസ്തീൻ മുസ്ലിങ്ങൾക്ക്, ഫലസ്തീൻ എന്ന മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ രാജ്യം. മൂന്ന്, ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ജെറുസലേം. ഈ ജെറുസലേം ലോക ഒരു ഇൻ്റർനാഷണൽ സിറ്റിയായി മാറ്റുകയാണ്. എല്ലാവർക്കും തുല്യാവകാശമുള്ള ഒരു അന്താരാഷ്ട്ര നഗരമായി ജെറുസലേമിനെ മാറ്റുകയും ചെയ്തിരിക്കുന്നു എന്നാണ് യു എൻ മുന്നോട്ട് വച്ച നിർദ്ദേശം. ഈ മൂന്ന് നിർദ്ദേശങ്ങളും ഇന്നുവരെ നടപ്പിലായിട്ടില്ല എന്നതാണ് ദുഃഖകരമായ വസ്തുത. 1948 ഇസ്രായേൽ എന്ന ഇല്ലീഗൽ സ്റ്റേറ്റ് പിറവിയെടുക്കുന്നത്. അന്ന് 1948 ഐക്യരാഷ്ട്രസഭ ഇസ്രായേലിന് നൽകിയതിനേക്കാൾ 23% ഭൂമിയാണ് ഫലസ്തീനിൽ നിന്ന് വീണ്ടും അധിനിവേശം ചെയ്തുകൊണ്ട് ഇസ്രായേൽ കൈയടക്കി വെച്ചിട്ടുള്ളത്. ബോർഡറില്ലാത്തൊരു രാജ്യമാണ് ഇന്നും ഇസ്രായേൽ. ദ ഓൺലി കൺട്രി നോ ഹാവിങ് ബോർഡേഴ്സ്. ബോർഡറില്ലാത്തൊരു രാജ്യം എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും അധിനിവേശം നടത്തി നടത്തി ഫലസ്തീനിൻ്റെ മണ്ണ് അധിനിവേശം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് ഇത്രയും ഒരു വലിയ പ്രശ്നമായി തീർന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പ് ഫലസ്തീനായിരുന്നു ഉണ്ടായിരുന്നത്, ഇസ്രായേൽ ഉണ്ടായിരുന്നില്ല. 1948 ഇസ്രായേൽ ഉണ്ടാവുന്നത്. പക്ഷേ ഇപ്പോൾ ഫലസ്തീനില്ല, ഇസ്രായേലുണ്ട്. സ്വന്തം പിറന്ന നാട്ടിൽ അന്യരായി കഴിഞ്ഞുകൂടേണ്ട ദുരവസ്ഥയാണ് ഫലസ്തീനിലെ ആളുകൾക്ക് സംജാതമായിട്ടുള്ളത്. രാഷ്ട്രമില്ലാത്ത രാഷ്ട്രത്തലവൻ എന്നാണ് ഫലസ്തീനിലെ യാസർ അറഫാത്തിനെ വിശേഷിപ്പിച്ചിരുന്നത്. ഇന്നും അവിടുത്തെ നായകന്മാരെ വിശേഷിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഫലസ്തീൻ എന്ന രാജ്യം, ദ ഓൺലി കൺട്രി വിതൗട്ട് ഫ്രീഡം. ഫ്രീഡമില്ലാത്ത, സ്വാതന്ത്ര്യമില്ലാത്ത ഏക രാജ്യം ഇന്ന് ലോകത്ത് ഫലസ്തീനാണ്. യു എൻ അങ്ങനെ ഈ ഒരു പ്രശ്നപരിഹാരത്തിന് ഈ ഫോർമുല വെച്ച് മുന്നോട്ട് പോയെങ്കിലും 1948 May 14 ഇസ്രായേൽ പിറവിയെടുക്കുന്നത് തന്നെ ഭീകരമായിട്ടാണ്. 24 ശക്തമായ യുദ്ധം ആരംഭിച്ചു ഫലസ്തീനെതിരെ. നിരന്തരമായി 6 ഈ യുദ്ധം തുടർന്നുപോയി. അതിനുശേഷമാണ് ഇസ്രായേൽ എന്ന രാജ്യം തന്നെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. ഏഷ്യയിലെ 2 ഒന്ന് ഇന്ത്യയുടെ വിഭജനവും മറ്റൊന്ന് ഫലസ്തീൻ്റെ വിഭജനവും എന്നാണ് ഗാന്ധിജി അന്ന് പറഞ്ഞത്. ഗാന്ധിജി പറഞ്ഞത്, എൻ്റെ നീതിബോധം എന്നെ പഠിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ അറബികൾക്കൊപ്പം നിൽക്കാനും ഇസ്രായേലിനെ എതിർക്കാനുമാണെന്നാണ്. ഫ്രാൻസ് ഫ്രഞ്ചുകാർക്ക്, ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാർക്ക്, അതേപോലെ ഫലസ്തീൻ ഫലസ്തീനികൾക്കുള്ളതാണ്, ആ മണ്ണ് അവരുടേതാണ് എന്നാണ് ഗാന്ധിജി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യ രാജ്യം അന്നു മുതൽ ഫലസ്തീനികൾക്കൊപ്പമാണ്. ഇതാണ് ഗാന്ധിജിയുടെ നിലപാട്, ഇതാണ് ഇന്ത്യയുടെ നിലപാട്. ഈജിപ്ത്, സിറിയ, ഇറാഖ്, ജോർദാൻ എന്നീ രാജ്യങ്ങൾക്കെതിരെ ശക്തമായ യുദ്ധമാണ് 1948-49 കാലഘട്ടത്തിൽ ഉണ്ടായത്. അമേരിക്കയുടെ സഹായത്തോടുകൂടി ആ യുദ്ധത്തിൽ ഇസ്രായേലാണ് ജയിച്ചത്. വീണ്ടും 1967 രണ്ടാമത് യുദ്ധമുണ്ടായി. 6-day war എന്നാണ് അറിയപ്പെടുന്നത്. ഈജിപ്തും സിറിയയുമായിരുന്നു ഇസ്രായേലിനെതിരെ സമരം ചെയ്തത്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ ശക്തമായ പിന്തുണയോടുകൂടി ഇസ്രായേലാണ് വിജയിച്ചത്. അതിനുശേഷവും വീണ്ടും അറബ് രാജ്യങ്ങളുടെയും ഫലസ്തീനിലെയും ധാരാളം സ്ഥലങ്ങൾ ഇസ്രായേൽ കൈയടക്കുകയുണ്ടായി, അധിനിവേശം ചെയ്യപ്പെടുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ഫലസ്തീനിലെ 83%ത്തിലധികം ഭൂമി ഇസ്രായേലിൻ്റെ കൈവശമാണുള്ളത്. സയണിസ്റ്റുകൾക്ക് അവരുടെ വാഗ്ദത്ത ഭൂമി ലഭിച്ചിട്ടുണ്ട്. UNന്റെയും US ഇംഗ്ലണ്ടിൻ്റെയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളുടെയും പിന്തുണയും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇസ്രായേൽ അക്രമം തുടരുന്നത്, അവരുടെ അധിനിവേശം അവസാനിപ്പിക്കാത്തത് എന്നൊരു ചിന്ത നമുക്കുണ്ടാകും. അതിൻ്റെ കാരണം സിയോണിസ്റ്റുകളുടെ ലക്ഷ്യം ഇതുമാത്രമല്ല, സമ്പൂർണ്ണമായും ഫലസ്തീൻ അവരുടെ കാൽക്കീഴിൽ ഒതുക്കുക എന്ന ഒരു അജണ്ട അവർക്കുണ്ട്. ഒന്നുകിൽ
ഫലസ്തീനിലെ മുഴുവൻ ഫലസ്തീനികളെയും അവിടെ നിന്ന് അട്ടിപ്പായിക്കണം. മുസ്ലിങ്ങളെ മാത്രമല്ല, ഫലസ്തീനിലുള്ളത് 80% മുസ്ലിങ്ങളാണ്, ബാക്കി 20% മറ്റുള്ളവരാണ്, ക്രിസ്ത്യാനികളും ജൂതന്മാരും മറ്റു മതക്കാരുമൊക്കെയാണ് അവിടെയുള്ളത്. അവരെ മുഴുവനും അട്ടിപ്പോടിച്ചിട്ട് 100% ഇസ്രായേലിൻ്റെ ആധിപത്യത്തിൻ്റെ കീഴിൽ ഫലസ്തീൻ കൊണ്ടുവരണമെന്നൊരു ദുഷ്ടലാക്കാണ് സത്യത്തിൽ ഇസ്രായേലിലുള്ളത്. ഒന്നുകിൽ അവർ അവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ തങ്ങളുടെ ഭരണത്തെ അംഗീകരിച്ചുകൊണ്ട് അടിമകളെപ്പോലെ ജീവിക്കേണ്ട അവസ്ഥാവിശേഷം. അതുമാത്രമല്ല, ഇനി അവിടെയും അവസാനിക്കുന്നില്ല. അങ്ങനെ സംഭവിച്ചാൽ പോലും അവിടെയും അവസാനിക്കുന്നില്ല ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ദ ഗ്രേറ്റ് ഇസ്രായേൽ എന്ന് പറയുന്ന വലിയൊരു അജണ്ട അവർക്കുണ്ട്. അതേതാണ്? അത് ഫലസ്തീൻ മാത്രമല്ല, ലബനാൻ, മക്ക, മദീന, ഫലസ്തീൻ, ഈജിപ്തിലെ കെയ്റോ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ തന്നെ ദ ഗ്രേറ്റ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു അവരെ സങ്കല്പ രാജ്യത്തിലുള്ളതാണ് എന്നാണ് അവർ പറയുന്നത്. സിയോണിസ്റ്റ് സ്നേക്ക് എന്നാണ് ഇവരതിന് പേരിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഘർഷങ്ങൾ തുടരുന്ന ഒരു സാഹചര്യമാണ്, ഈ ധിക്കാരവും അതിക്രമവും തുടരുന്ന സാഹചര്യമാണ് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രതിസന്ധി അവസാനിക്കണം, ലോകത്ത് സമാധാനമുണ്ടാവണം, മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടാൻ പാടില്ല, ജീവിക്കാനുള്ള മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ അവകാശം സംരക്ഷിക്കപ്പെടണം. അതിന് ഐക്യരാഷ്ട്രസഭ അടക്കം ലോകത്തെ മറ്റു രാജ്യങ്ങൾ അതിന് മുന്നോട്ട് വരേണ്ടതുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇസ്രായേലിൻ്റെ ഈ ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ലോകത്ത് വളരെ തന്ത്രപരമായി കുതന്ത്രത്തിലൂടെയുള്ള ധാരാളം അജണ്ടകൾ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഐസിസ് എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭീകര സംഘടനയുണ്ടാക്കിയിട്ടുള്ളത്. സത്യത്തിൽ അത് ഇസ്രായേലിൻ്റെ ഒരു സൃഷ്ടിയാണ് എന്ന്, ജൂതന്മാരുടെ സിയോണിസ്റ്റുകളുടെ ഒരു കുതന്ത്രത്തിൻ്റെ ഭാഗമാണ് എന്ന് ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ലോകത്ത് ശാന്തിയും സമാധാനവും പുലരട്ടെ, അതിനുള്ള ഒരു സാഹചര്യം ലോകത്ത് സംജാതമാവട്ടെ. അതിനുവേണ്ടിയാവണം ലോകത്തെ രാഷ്ട്രങ്ങളും മാധ്യമങ്ങളും ശ്രമിക്കേണ്ടത് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു വെരി മച്ച്.